റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാതെ കേരയിൽ മാർച്ച് 16 ന് ശേഷം ഒരു സാങ്കേതിക സാധ്യത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിട്ടില്ല. കേരയിൽ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പദ്ധതിയുടെ കടബാധ്യത എന്നിവ പരിശോധിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നു. കേരയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും പരിശോധന. അരുൺ ശങ്കർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരുൺ, കൃത്യമായൊരു സമയക്രമം ഇത് നൽകിയിരുന്നോ? അത് പാലിക്കപ്പെട്ടിട്ടില്ല, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? പദ്ധതിയുടെ DPR സമർപ്പിച്ചതിന് ശേഷമാണ് പദ്ധതിയുടെ സാങ്കേതിക സാധ്യത സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ റെയിൽവേ ബോർഡ് ആരാഞ്ഞത്. സാമ്പത്തിക സാധ്യത സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ആരാഞ്ഞിരുന്നു. എന്നാൽ ഇവയിലൊന്നും കേരളയിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി വീണ്ടും ആവർത്തിക്കുന്നത്. 2022 മാർച്ച് 16 ശേഷം ഒരു പുതിയ വിവരങ്ങളും മന്ത്രാലയത്തിനോ റെയിൽവേ ബോർഡിനോ സംസ്ഥാന സർക്കാരോ കേരളയിലോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഈ പദ്ധതിയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കടബാധ്യത എന്നിവ സംബന്ധിച്ച് പരിശോധിക്കും. കേരയിൽ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിശോധന നടത്തുക എന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നിരവധി പരാതികൾ റെയിൽവേ ബോർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈബി ഈഡൻ MPയുടെ ചോദ്യത്തിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ മന്ത്രിയുടെ നിലപാടിനെ കേരയിൽ അധികൃതർ തള്ളിക്കളയുകയാണ്. റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം December 6 റെയിൽവേ ബോർഡുമായി യോഗം നടന്നത്. അതിനുശേഷം ബോർഡ് ആവശ്യപ്പെട്ട വിവരങ്ങൾ 31 ആ മാസം 31 തന്നെ കൈമാറിയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് റെയിൽവേ ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. പക്ഷേ റെയിൽവേ ബോർഡിൻ്റെ കൈവശം ഭൂമിയുടെ വിവരങ്ങളില്ല. അതുകൊണ്ട് റെയിൽവേയും കേരളയിലും ചേർന്ന് സംയുക്തമായി സർവേ നടത്തുകയാണ്. അതുമാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം June 6 ചീഫ് സെക്രട്ടറി റെയിൽവേ ബോർഡ് ചെയർമാൻ അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലപാട് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള അധികൃതർ ഈ കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ഈ വിഷയത്തിൽ രണ്ടു തട്ടിൽ നിൽക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്ന നിലപാടിൽ റെയിൽവേ മന്ത്രാലയം ഉറച്ചു നിൽക്കുമ്പോൾ എല്ലാ വിവരങ്ങളും